ഹേ ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. പിന്നെ ഡേ ടു, അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ കേട്ടോ, റൂമിൽ ഹോട്ടലിൽ. അപ്പോൾ ഇത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത് രണ്ട് ഇഡ്ഡലിയും ഒരു ദോശയും സാമ്പാർ ചട്നി വടയൊക്കെ ആയിരുന്നു കേട്ടോ കഴിച്ചത്. ഹലോ, അപ്പോൾ നമ്മളിത് റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാ കേട്ടോ. നമ്മൾ നേരെ ധനുഷ് കോടിയിലോട്ടാണ് പോണത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ വെക്കേറ്റ് ചെയ്യുകയാണ്, വെക്കേറ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ വെക്കേറ്റ് ചെയ്യുന്ന പ്രൊസീജിയറൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ സ്ട്രെയിറ്റ് ടു ധനുഷ് കോടിയിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിപ്പോൾ രാവിലെ സമയം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ടൈമിലാണ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ കയറ്റി നമ്മൾ നേരെ ധനുഷ് കോടിയിലേക്കാണ് പോകുന്നത്. ഈ ധനുഷ്കോടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ കടലിലേക്ക് ഒരു റോഡിങ്ങനെ നീണ്ടു കിടക്കണ പോലെയാണ് കേട്ടോ. അതിൻ്റെ ഒരു എൻഡിലാണ് ധനുഷ്കോടി ഉള്ളത്. അപ്പോൾ അതിന് ആ സ്ഥലത്താണ് ധനുഷ്കോടി എന്ന് പറയുന്നത്. അതിൽ ഒരു സൈഡിൽ നമ്മുടെ ഇന്ത്യൻ ഓഷനും മറ്റേ സൈഡിൽ ബംഗാൾ ഉൾക്കടലുമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ആ രണ്ട് സൈഡിൽ കൂടിയാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭയങ്കര കാറ്റാട്ടോ. ഈ കാറ്റിൻ്റെ ഈ ഒരു വേഗത നിങ്ങൾക്ക് ആ സൗണ്ടിൽ കൂടി വ്യക്തമായിട്ടുണ്ടല്ലോ. ആ ബീച്ചിലേക്കുള്ള എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ട് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. നമുക്കിത് ഇവിടെ നിന്നും ഈ ബൈനാക്കുലർ വഴി നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ശ്രീലങ്ക കാണാം. അപ്പം ഇന്ത്യയിൽ നിന്ന് നമ്മളത് ശ്രീലങ്ക മാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ കാറ്റിൻ്റെ ശക്തി, നമുക്ക് ഇങ്ങനെയുള്ള സൗണ്ട് നമുക്ക് വ്യക്തമാകും. നമുക്ക് അങ്ങനെ സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിൽക്കുന്നത് ധനുഷ്കോടിയിലാണ് കേട്ടോ. തിരക്കാണ് ഇവിടെ, തിരക്കാണ്. പക്ഷേ കാണാന്ന് വെച്ചാൽ ഫുൾ കടലല്ലേ കാണാം. നമുക്ക് ഇതിൻ്റെ എൻഡിൽ നിന്ന് നോക്കിയാൽ ശ്രീലങ്ക കാണാം. അതാണ് ബൈനാക്കുളർ വെച്ച് ഇവിടെ നോക്കാം. അപ്പം അങ്ങനെ അവിടെ നടക്കണുണ്ട് ലെൻസ്. അത് വെച്ചിട്ട് ഇവിടെ നോക്കി അത്യാവശ്യം നല്ലപോലെ തിരക്കുണ്ട് കേട്ടോ, ഫ്രണ്ടിലും ബാക്കിലൊക്കെ. അപ്പോൾ ഇവിടുത്തെ ബീച്ചിൽ നമുക്കിങ്ങനെ കുളിക്കാനും അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല, കാരണം അത്രക്കും ഇൻറ്റൻസിറ്റി ആയിട്ടാണ് വേവ്സ് ഒക്കെ വന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നല്ല കാറ്റാണ്, ഭയങ്കര കാറ്റാണ് അല്ലേ. കാറ്റോട് നമുക്കിപ്പോൾ ഒന്നും സംസാരിക്കാനോ ഡ്രസ്സൊക്കെ അങ്ങനെ അത്രക്കും അത്രയ്ക്ക് ശക്തിയുടെ കാറ്റ്. അപ്പോൾ അതൊക്കെയാണ് ധനുഷ്കോടിയിലെ വിശേഷം. അപ്പോൾ ഇത് ഇവിടുത്തെ ബീച്ച് എന്ന് പറയുന്നത് ബ്ലൂ കളറാണ്. അപ്പോൾ ഇത് ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞങ്ങളത് പോവാണ് കേട്ടോ. അവിടുത്തെ ലൊക്കേഷനിൽ ഒരുപാട് സ്പോട്ടുകളുണ്ട്. ഇവിടെ കൂടുതലുള്ളത് അമ്പലങ്ങളാണ് കേട്ടോ, ക്ഷേത്രങ്ങളാണ് കൂടുതലുള്ളത്. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. നോക്കൂ, നമ്മൾ പോകുന്നത് രണ്ട് സൈഡും കടലിൻ്റെ വഴി, കടലിൻ്റെ നടുക്കുള്ള ഒരു വഴി കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവിടെ എല്ലാവരും ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കുന്നതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ നടുക്കൊക്കെ ഒരുപാട് സ്റ്റോൾസ് ഉണ്ട് കേട്ടോ. ശംഖും അങ്ങനെ ശംഖ് വെച്ചുണ്ടാക്കിയ ഓരോ ഡെക്കോർ ഐറ്റംസിൻ്റെയൊക്കെ. കാറ്റാണ് ഇവിടുത്തെ മെയിൻ കേട്ടോ. അതെല്ലാവരും ഡ്രസ്സ് വേർന്നതല്ലോ, അത്രയ്ക്ക് ശക്തമായിട്ടാണ് കാറ്റ്. ഇങ്ങനെ ബാസ് വോളി ഉള്ളോണ്ടായിരിക്കും എത്ര റേറ്റ്. 450.
അപ്പോൾ അതേ തനിഷ്കോടിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ വേറൊരു പ്രത്യേകതയായിട്ടുള്ളത് ഫ്ലോട്ടിംഗ് സ്റ്റോൺ ആണ്. അവിടെ അത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ നടന്ന് പോകണം കേട്ടോ. അത് കടലാണ് കായലാണോന്നും എനിക്കറിയില്ല, കടലായിരിക്കും, അഫ്കോഴ്സ് കടലായിരിക്കുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് നടന്ന് പോകണം. പക്ഷെ നമ്മൾ അവിടെ പോയിട്ടില്ല, അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പം നമ്മളിനി പോകാൻ പോകുന്നത് അത് പോകുന്നത് അബ്ദുൽ കലാം സാറ്, അതായത് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ വീട്ടിലാട്ടോ. അബ്ദുൽ കലാം, എ പി ജെ അബ്ദുൽ കലാമിൻ്റെ വീട്ടിൽ പോകണമല്ലേ കാ. ഇതാണ് കേട്ടോ അബ്ദുൽ കലാം, എ പി ജെ അബ്ദുൽ കലാം സാറിൻ്റെ വീട്. ഇപ്പം വീട്ടിലേക്ക് നമുക്ക് പ്രവേശനമില്ല, ബട്ട് വീടിൻ്റെ സൈഡിൽ കൂടി തന്നെ ഒരു അപ്സ്റ്റേഴ്സിലൊക്കെ അദ്ദേഹത്തിൻ്റെ മെമ്മോറിയൽ പോലത്തെ കുറച്ച് സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പഴയ കാലത്തിലെ കുറച്ച് പെയിൻറ്റിങ്സ് അല്ല പിക്ചേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും പെർമിറ്റഡ് അല്ലാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഇവിടെയാണ് കേട്ടോ എ പി ജെ അബ്ദുൽ കലാമിനെ അടക്കിയിരിക്കുന്ന സ്ഥലം. അപ്പം അവിടേക്ക് പോകുമ്പോഴും വീഡിയോയും ഫോട്ടോയും എടുക്കാൻ പാടില്ല, നമ്മൾ ഫോൺ പോലും അകത്ത് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ കൂടുതൽ വീഡിയോസും എടുത്തില്ല. അപ്പോൾ ഇതേ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് പാമ്പം പാലം. അപ്പോൾ രാമേശ്വരത്ത് ഏറ്റവും കൂടുതൽ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഒരു പാലമാണ് പാമ്പം പാലം. അപ്പോൾ അതിലേക്ക് കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, അവിടെ ഒരു ബ്രിഡ്ജാണ് റെയിൽവേ പാലം പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് മധുരയിലേക്കാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് പ്ലേസ് നെയിമൊന്നും എനിക്കറിയില്ല. ഏകദേശം ഒരു 4 മണിയൊക്കെ അടുക്കായിട്ടുണ്ട് കേട്ടോ നമ്മളോട് നിർത്തിയിട്ട്. അനീഫ ബിരിയാണി എന്നാണ് ഷോപ്പിൻ്റെ പേര്. അവിടുത്തെ ഫേമസ് ബിരിയാണി എന്നൊക്കെയാണ് അവർ അവരുടെ ബ്രാൻഡായിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് അവിടെ ഷോപ്പിലൊക്കെ കയറി. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, ഈവനിങ് ടൈം ആയിട്ടുണ്ട്. കാരണം നമ്മൾ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ വീട്ടിൽ പോയി, പിന്നെ മെമ്മോറിയലിൽ പോയി. അപ്പോൾ അവിടെ നിന്നും ക്യാമറ ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ടാണ് വീഡിയോ എടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ടൈം ഇതിനകത്ത് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ബിരിയാണിയും ഫ്രൈഡ് റൈസൊക്കെ ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിലെ ബിരിയാണി വേറൊരു സ്റ്റൈലാണ്, നമ്മളെ കേരളത്തിലെ ബിരിയാണി പോലെ അല്ലല്ലോ. അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസും ഗോബി 65 ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഗോബി 65 അല്ല, നമ്മുടെ ബേബി കോണില്ലേ, ബേബി കോൺ 65 ഫ്രൈഡ് റൈസും. അപ്പോൾ എനിക്കതാണ് ഓർഡർ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടമായത്. അപ്പോൾ അതേ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് നേരം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്, ഒരു 5 മണിയൊക്കെ ടൈമിൽ. അപ്പോൾ ഒരു ലിച്ചി റോഡ് സൈഡിലിങ്ങനെ വെക്കുന്നത് കണ്ട്. അപ്പോൾ നമ്മൾ ഒരു കവറ് വാങ്ങിയതാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മധുരയിലേക്ക് സ്ട്രെയിറ്റ് റോഡാണ്. അപ്പോൾ നമ്മളൊരു 6 മണി അടുക്കാറായപ്പോഴത്തേക്കും മധുരയിലെത്തിയിട്ടുണ്ട്. മധുരയിലെത്തി പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങളൊരു 7 മണി 8 മണി അടുക്കായപ്പോഴത്തേക്കും അത് റൂം തപ്പി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ റോയൽ കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ് കേട്ടോ നമ്മൾ റൂം എടുത്തത്. ഇതൊരു നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ, നമ്മുടെ എറണാകുളത്തിനൊക്കെ പോലെ ഗോകുലം പാർക്കൊക്കെ പോലത്തെ നല്ലൊരു 5-സ്റ്റാർ ഹോട്ടലായിരുന്നു. അപ്പോൾ അത് നമ്മൾ അവിടെ ചെക്ക് ഇൻ ചെയ്തു. നമ്മൾ ഡിന്നറ് അവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ പ്രൊസീജിയറൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഡിന്നർ കഴിക്കാൻ വേണ്ടി ഞാൻ മെനുവൊക്കെ ഒന്ന് നോക്കുന്നതാണ്. ബഫറ്റാണേ, അപ്പോൾ നല്ലൊരു മെനു തന്നെയായിരുന്നു കേട്ടോ ഇവരുടേത്. ബഫറ്റിൻ്റെ മെനു നല്ലൊരു മെനു ആയിരുന്നു. അപ്പോൾ സ്റ്റാർട്ടറായിട്ട് ചിക്കൻ സൂപ്പും സ്വീറ്റ് കോൺ വെജിറ്റബിൾ സൂപ്പും ഉണ്ടായിരുന്നു. പിന്നെ ചൈനീസ് ഉണ്ടായിരുന്നു, തമിഴ് ഫുഡ് ഉണ്ടായിരുന്നു, പിന്നെന്തായിരുന്നു, പിന്നെന്താ സാദാ ചോറ് മീൽസ് ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു, ചപ്പാത്തി, ചിക്കിങ് അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, ഒരുപാട് സാലഡ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യം എല്ലാം ഒന്ന് നോക്കിയിട്ട് ആവശ്യമുള്ളത് എടുക്കാമെന്ന് വിചാരിച്ചു.
ഫുഡൊക്കെ നല്ലതായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫ്രൈഡ് റൈസ് ഇഷ്ടമായി, സൂപ്പ് ഇഷ്ടമായി, പിന്നെ പനീർ കറി അങ്ങനത്തെ ഒക്കെ ഇഷ്ടമായിട്ടുണ്ട്, പിന്നെ പൊങ്കൽ അതൊക്കെ ഇഷ്ടമായി. ഈ ഐസ്ക്രീമിൻ്റെ ഡെസേർട്ട് സെക്ഷൻ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ ഫോണിന് എന്തോ ഒരു പന്തികേട് പോലെ, ഒരു ക്ലാരിറ്റിക്ക് എന്തോ ഒരു പ്രശ്നം പോലെ. അപ്പോൾ അത് ഐസ്ക്രീമിൽ ചോക്ലേറ്റ് ഐസ്ക്രീമും വാനില ഐസ്ക്രീമും പിന്നെ ഗുലാബ് ജാമുൻ, ക്യാരറ്റ് ഹൽവ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ അയച്ചു. പിന്നെ അതെ, നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റൂം തേർഡ് ഫ്ലോറിലായിരുന്നു. അപ്പോൾ അത് ഇതാണ് ഞങ്ങളുടെ റൂം. അപ്പോൾ അതെ, ചെറിയൊരു റൂം ടൂറും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് മധുരയിലാണ് കേട്ടോ സ്റ്റേ ചെയ്യണത്. അപ്പം നമ്മൾ ഹോട്ടൽ റോയൽ കോട്ടിലാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. നല്ല ഫുഡായിരുന്നു കേട്ടോ, ഡിന്നർ ബഫറ്റ് ഡിന്നറായിരുന്നു, നല്ല ഡിന്നറായിരുന്നു. അല്ലേക്ക നല്ലതായിരുന്നു, നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് റൂമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ ഇതുവരെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.